ഒടുവിൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റായി നിയോഗിക്കപ്പെടുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ഒരു യുദ്ധം ജയിച്ച രീതിയിലാണ് അതിനെ ആഘോഷിക്കുന്നത് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു നേതാവിനെ തന്നെയാണ് പാർട്ടിയെ നയിക്കുന്നതിനായി ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അങ്ങനെ നിയോഗിക്കുന്നതിന് പോലും ഹൈക്കമാൻഡ് കടന്നു വന്ന കടമ്പകൾ എന്തൊക്കെയെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതു തന്നെ അതുകൊണ്ട് ആ കടമ്പകൾ കേരളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതിനപ്പുറത്തേക്ക് സുധാകരൻ എത്രമാത്രം കടന്നു പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇനി കോൺഗ്രസിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതിനേക്കാൾ വലിയ ആവേശവുമായിട്ടാണ് വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കേരളത്തിൽ കോൺഗ്രസിൻ്റെ അമരക്കാരായ രണ്ടുപേരും ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ നേടുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ തങ്ങളുടെ മികവ് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് പിന്നാലെ ഏറ്റ വലിയ പരാജയങ്ങൾ ആ രണ്ടു പേരുടെയും സ്ഥാനം തെറിപ്പിക്കുന്നതിനും കാരണമായി മാറിയിരുന്നു എന്ന് നാം മറന്നു പോകരുത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗ്രൂപ്പുകൾക്കതീതമായി ചിന്തിച്ചു എന്നുള്ളത് തന്നെയാണ് വി എം സുധീരന് വലിയ വിനയായി മാറിയത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിൽ ഗ്രൂപ്പുകൾക്ക് അതീതനാണ് എന്നുള്ള പ്രതിച്ഛായയോടുകൂടി എത്തി ഗ്രൂപ്പുകളുടെ വിശ്വസ്ത വിധേയനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കെ സുധാകരൻ ഒരു ഗ്രൂപ്പിൻ്റെ അറിയപ്പെടുന്ന നേതാവാണ് പക്ഷെ സുധാകരൻ്റെ ആദ്യ പ്രതികരണത്തിൽ ഗ്രൂപ്പ് താല്പര്യങ്ങളല്ല സംരക്ഷിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുമ്പോൾ പക്ഷേ സുധാകരനെ പോലുള്ള ഒരാൾക്ക് കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് എത്രമാത്രം വളരാൻ കഴിയുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട് കാരണം ഒരു ഗ്രൂപ്പുമില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്രൂപ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന സുധീരനോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ സാധ്യമാകാത്തത് സുധാകരൻ എത്രമാത്രം സാധിക്കുമെന്നൊരു ചോദ്യം ബാക്കിയുണ്ട് സുധാകരൻ കരുത്തനാണ് ഇടതു പ്രസ്ഥാനങ്ങളെ ഏറ്റവും ശക്തമായി കേരളത്തിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് പക്ഷേ അപ്പോഴും സുധാകരൻ ഒരു മൃദു ബി ജെ പി സമീപനമുണ്ട് എന്നുള്ള ആക്ഷേപം ഒരു വശത്ത് നിലനിൽക്കുന്നു സുധാകരൻ്റെ മുൻ പ്രസ്താവനകളൊക്കെ ആ വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യകത പിണറായി വിജയനെതിരായി തണ്ടിക്ക് തണ്ടി നിന്ന് മുട്ടാൻ ഒരാൾ എന്നുള്ളതാണ് എന്നതാണ് ഈ അണികൾക്ക് ആവേശമുണ്ടാകുന്ന ഒരു കാര്യം പക്ഷേ അണികളുടെ ആവേശത്തിനപ്പുറം സംഘടനാപരമായി കോൺഗ്രസ്സിനെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സുധാകരന് കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് സുധാകരൻ്റെ ഈ സ്ഥാനലബ്ധി ഉണ്ടാകുമ്പോൾ പോലും ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ അതിനനുകൂലമായി പൂർണ്ണമായും മനസ്സ് തുറന്നിട്ടല്ല അത് സംഭവിക്കുന്നത് തങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി ഇനി വരാനിരിക്കുന്ന ദിനങ്ങളിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സുധാകരന് മുന്നിലുള്ള കടമ്പകളെന്നു പറയുന്നത് അത്ര നിസാരമായിട്ടുള്ള ഒന്നല്ല സെമി കേഡർ സ്വഭാവത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരണമെന്നൊക്കെ സുധാകരൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴും സംഘടനയെ അടിത്തട്ടിൽ ചലിപ്പിച്ചു തുടങ്ങണമെങ്കിൽ ആദ്യം ഗ്രൂപ്പിൻ്റെ വേറിറക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമുണ്ട് ആ ഗ്രൂപ്പിൻ്റെ വേറിറക്കാൻ സുധാകരന് കഴിയുമോ എന്നുള്ള ഇടത്താണ് സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡൻ്റ് വിജയം ഇരിക്കുന്നത് അങ്ങനെ ഗ്രൂപ്പിൻ്റെ വേറെറുത്താൽ സുധീരൻ്റെ അനുഭവമുണ്ടാകാം ഗ്രൂപ്പിനോടൊപ്പം നിന്നാൽ മുല്ലപ്പള്ളിയുടെ അനുഭവം ഉണ്ടാകാം ഈ രണ്ട് അനുഭവപാഠങ്ങളും മുൻനിർത്തിയുള്ള ഗൃഹപാഠത്തിൽ നിന്നായിരിക്കും സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റിൻ്റെ വിജയവും പരാജയവും നിർണയിക്കപ്പെടുക